ഓണം വെളിപ്പാട് അകലെ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം ഓണാവശ്യത്തിലേക്ക് കടക്കുകയാണ് പുതുപ്പള്ളി. ഓരോ വീടും ഓണത്തിരക്കിലാണ്. പുതുപ്പള്ളി മണ്ഡലത്തിലെ സ്റ്റാർ ആയ ഒരാളുടെ വീട്ടിലാണ് ഇന്ന് ഓണവിശേഷവുമായി ഇലക്ഷൻ എക്സ്പ്രസ് എത്തി നിൽക്കുന്നത്. നമസ്തേ. തെരഞ്ഞെടുപ്പ് വിശേഷവുമായുള്ള ഇലക്ഷൻ എക്സ്പ്രസിൻ്റെ യാത്ര ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ ഇൻ്റർവ്യൂകൾ, അവരുടെ വിശേഷങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ എങ്ങനെയാണ്. പക്ഷേ നാടൊന്നാകെ ഓണം ആഘോഷിക്കുകയാണ്. സമ്പന്നമായ ഓണാഘോഷമാണ് ഓരോ ഇടങ്ങളിലും നടക്കുന്നത്. അത്തരത്തിൽ ഓണാഘോഷം നടക്കുന്ന ഒരു വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തായാലും മലയാളികൾക്കെല്ലാം സുപരിചിതമായ ഒരാളുടെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. എന്താണ് ഓണമാണ്, ഹാപ്പി ഓണം, എല്ലാവർക്കും ഹാപ്പിയാണ്. ഞങ്ങൾ ഇലക്ഷൻ എക്സ്പ്രസുമായിട്ട് ജനം ടി വി ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായിട്ട് വന്നതാണ്. ഇലക്ഷൻ അന്നേരമാണ് മീനാക്ഷി ഇവിടെ ഉണ്ട്, ഓണം ആഘോഷിക്കുന്നു അച്ഛൻ പറഞ്ഞത്. എന്തായാലും ആ ഒരു ഓണ വിശേഷങ്ങളിലേക്ക് കൂടി നമുക്ക് പ്രേക്ഷകർക്കൊപ്പം കടക്കേണ്ടതുണ്ട്. എന്തായാലും മീനാക്ഷി തിരക്കിലാണെന്നറിയാമെങ്കിൽ പോലും എങ്ങനെയാണ് ഈ പുതിയ പ്രോജക്റ്റുകളൊക്കെ എങ്ങനെയാണ്? പുതിയതിപ്പം രണ്ട് മൂന്ന് മൂവീസ് നടക്കുന്നുണ്ട്. ഇപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ട് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി എനിക്ക് തോന്നുന്നു അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്കും റിലീസ് ഉണ്ടാവും. നമ്മുടെ വിജയ് യേശുദാസ് ചേട്ടനാണ് അതിൽ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി നമ്മുടെ ഇന്ദ്രൻ സംഘലിൻ്റെ, അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെയും രണ്ട് മൂന്ന് മൂവീസ് ഇവിടെ അടുത്ത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത് ഞാനിപ്പോൾ പ്ലസ് ടുവിലാണ്. ബോർഡ് എക്സാം മാർച്ചിലല്ലേ, സമയമുണ്ട്, കുഴപ്പമില്ല. ഇപ്പം ഓണത്തിന് എങ്ങനെയാണ് ഈ ഒരു ഓണം സങ്കല്പം എന്ന് എല്ലാ തവണയും ഇവിടെ ഉണ്ടാകാറുണ്ടോ, എങ്ങനെയാണ്? എല്ലാ തവണയും ഞാൻ ഇവിടെ നിർബന്ധിതമായിട്ട് വരണം, കാരണം ഞങ്ങൾ എല്ലാവരും തറവാട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പം ഞാൻ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും. അതുകൊണ്ട് മാക്സിമം വരാൻ നോക്കാറുണ്ട്. എന്നാലും വരാൻ പറ്റാത്ത സാഹചര്യം, പക്ഷെ അത് ചെറുതായിട്ട് ഷെഡ്യൂൾ ആയതുകൊണ്ടാണ് മീനാക്ഷിയുടെ നേതൃത്വം. നമ്മൾ ഇപ്പൊ ഇവിടെ വന്ന സമയത്ത് അനുവണ്ണെ വിളിച്ച സമയത്ത് ആദ്യം പറഞ്ഞത് മീനാക്ഷി തന്നെ അത്തപ്പൂക്കളം ഇട്ട ഒരു ഓണം ആഘോഷം, അതുകൊണ്ട് തന്നെ ഇത് പ്രേക്ഷകർക്ക് കൂടെ കാണണം എന്നുള്ള അതാണ് പ്രശ്നം. എന്തായാലും ഓണത്തിന്റെ തിരക്കാണ് അറിയാം, പക്ഷേ എങ്കിൽ പോലും എങ്ങനെയാണ് ഈ ഓണം അടിപൊളിയായിട്ട് പോകുന്നത് അല്ലേ? എല്ലാ തവണത്തെ കഴിഞ്ഞ് കുറച്ച് ഹാപ്പിയാണ്, കാരണം സാധാരണഗതി കൊച്ചു പറഞ്ഞ പോലെ ഒന്നുമല്ല. എന്താണെന്നറിയോ, മിക്ക സ്ഥലത്തും ഷൂട്ടിലായിരിക്കും നമ്മളെ. അപ്പോൾ എവിടെയെങ്കിലും അവിടുത്തെ സാഹചര്യമായിട്ട് ചിലപ്പോൾ അവിടെ ഭയങ്കര രസമായിരിക്കും, തിരക്കായിരിക്കും. അപ്പോൾ ഒരു പടം തീർന്ന് നമ്മളും കൂടി. ഇത് ഇലക്ഷൻ്റെ തിരക്കാണ്, സ്ഥാനാർത്ഥികളെല്ലാം തന്നെ മീനാക്ഷിയുടെ പടങ്ങളൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. ഓട്ടില്ലല്ലേ ഇത്തവണ? രണ്ടു മാസം സെലിബ്രിറ്റി കൂടിയാണ്, ഓട്ടം ഉണ്ടെങ്കിൽ. പക്ഷെ മീനാക്ഷി ഇത്തവണത്തെ നമ്മുടെ ഇതിൻ്റെ ഇലക്ഷൻ്റെ വർക്കിൻ്റെ എന്തോ ഇലക്ഷൻ വർക്കല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് മാക്സിമം വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞുള്ള കാര്യങ്ങളിൽ എന്തോ പങ്കാളി. അങ്ങനെ വെച്ച് നമ്മൾ അത് ചെയ്തത് ബ്രാൻഡ് എന്തോ സംഭവം വന്നിട്ടുണ്ട്. എനിക്ക് വോട്ടില്ല, പക്ഷെ നിങ്ങൾ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. എന്തായാലും ഒരുപാട് സന്തോഷം ഈ തിരക്കിനിടയിലും. ഇനി എന്തായാലും തിരുവോണത്തിനെ, ഇപ്പം തിരുവോണത്തിനും വീട്ടിൽ തന്നെയാണ് ഓണം ആഘോഷിക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ്. എല്ലാ വർഷവും ഓണം ആഘോഷിക്കാറുണ്ട് ഇവിടെ. അതെ, എല്ലാ പ്രാവശ്യം തിരുവോണത്തിനും ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പം അപ്പുറത്ത് തറവാട്ടിലാണ് സദ്യ ഒക്കെ വെച്ച് അവിടെ നല്ല രസച്ചനും അച്ഛമ്മയും വല്യമ്മയും ഒക്കെ ആയിട്ട്. അതെ അതെ, ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഓണം ആഘോഷം, എന്റെ എല്ലാ ഓണം, എന്റെ അറിവ് വെച്ച സമയം മുതൽ എന്റെ എല്ലാ ഓണം അങ്ങനെയാണ്. അതായത് ഓണം, വിഷു അങ്ങനെയുള്ള സംഭവം ഒക്കെ ആ വീട്ടിലാ, ഞങ്ങളുടെ തറവാട്ടിലാ, തൊട്ടടുത്ത പൈസ എല്ലാം പരിപാടി ഉണ്ട്. അച്ഛൻ പല പരിപാടികളും ഓണത്തിന് ഞങ്ങൾക്ക് ചെയ്തു തരും. അപ്പൊ അതെല്ലാം എല്ലാ പ്രാവശ്യം തിരുവോണത്തിനൊക്കെ എല്ലാരും അപ്പുറത്തുണ്ടാവും.
ത്രികോണത്തിലേക്കുള്ള ഒരു നാളുകളിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമാണ് ആഘോഷത്തിലുള്ള. എന്തായാലും ആ ഒരു ആഘോഷ തിമർപ്പിലാണ് മീനാക്ഷിയും അതോടൊപ്പം തന്നെ മീനാക്ഷിയുടെ കുടുംബവും, എന്തായാലും കുടുംബവുമായി ഒത്ത് ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആഘോഷിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. എന്തായാലും ഇലക്ഷൻ എക്സ്പ്രസ് ഇവിടുന്ന് യാത്രയാകുകയാണ്, മറ്റു ഇടത്തേക്ക് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്.